ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര വീഴ്ച നാല് ദിവസത്തിനു ശേഷമാണ് രോഗി മരിച്ചത് ബന്ധുക്കളെ അറിയിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുകയാണ് ചെങ്ങന്നൂർ പെരിങ്ങാല സ്വദേശി തങ്കപ്പൻ മരിച്ചത് ഭാര്യയും മകനും വാർഡിൽ ഉണ്ടായിരുന്നിട്ടും അറിയിച്ചില്ലെന്നും പരാതി अलपुले मत प्रश्न अब प्रश्न प्रश्न नाम परह इन अच्छा मैं मगन आशुपत्र अब मनुष्यवकाश नीति की निक दैवे एंत चोद प्रश्न नमुक परह मतलब कंपनी बुद्धिमुट मरीचा कंपनी कुछ वीट वे संभव अरुण कोडुंगूर चेरुन्न विवरंगल नल्कान अरुण समानमाय ओरु संभवम इन्नलेयुम आलप्पुझ वंडानम मेडिकल कॉलेजिल उंडायिरुन्नु कोरोना रोगी मरिच्चत रण्ड दिवसम कझिञ्ञाण बंधुक्कळ अरिञ्ञत इन्निप्पोल ऐसियुविल किडुन्न रोगी मरिच्चत नाल दिवसत्तिनु शेषमाण बंधुक्कळे तन्ने अरियिच्चत आशुपत्रि अधिकृतर एन्तोरु वलिय मनुष्यावकाश लंघनमाण ई आशुपत्रि काणिच्चिरिक्कुन्नत ഇതിനെ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തുടർച്ചയായി ഇത്തരം പരാതികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെയും സമാനമായ ഒരു പരാതി ഉണ്ടായിരുന്നു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു വീഴ്ച തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഐസിയുവിൽ കിടന്ന രോഗി മരിച്ച ബന്ധുക്കളെ അറിയിച്ചത് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് മകനും ഭാര്യയും അടക്കം ഈ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിട്ടും ഇവരെ വിവരം അറിയിച്ചിരുന്നില്ല ചെങ്ങന്നൂർ പെരിങ്ങല സ്വദേശിയായ തങ്കപ്പനാണ് മരിച്ചത് കഴിഞ്ഞ മാസം ക്ഷമിക്കണം ഈ മാസം 7-നാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ആദ്യ രണ്ട് ദിവസം കൃത്യമായി വിവരങ്ങൾ നൽകിയിരുന്നു പക്ഷേ ഇതിനുശേഷം വിവരങ്ങൾ ഒന്നും നൽകിയിരുന്നില്ല ഇതേ തുടർന്ന് ബന്ധുക്കൾ നേരിട്ട് തീവ്രപരിചരണ വിഭാഗത്തിലെത്തി വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് നാല് ദിവസങ്ങൾക്ക് മുമ്പ് തങ്കപ്പൻ മരിച്ചതായും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കിയത് ഇതോടെ വലിയൊരു പ്രതിഷേധമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന നീണ്ടു നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ബന്ധുക്കളുടെ ഒരു ആരോപണം എന്തായാലും വലിയൊരു ഒരു പ്രതിഷേധമാണ് തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്ന ആശുപത്രി അധികൃതർക്കെതിരെ ഉണ്ടാകുന്ന എന്തായാലും നിയമ നടപടി അടക്കം സ്വീകരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ അധികൃതരുടെ വിശദീകരണങ്ങൾ നിലവിൽ ലഭിച്ചിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനമായി ഇന്നലെ ഉണ്ടായിരുന്ന സംഭവത്തിലും അവർ പറഞ്ഞിരുന്നത് ബന്ധുക്കളെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചു എന്നുള്ള ഒരു വാദമായിരുന്നു ഇന്നലെ ആശുപത്രി സൂപ്രണ്ട് വന്നത് എന്തായാലും അല്പസമയങ്ങളിൽ തന്നെ ആശുപത്രി അധികൃതരുടെ വിവരം കൂടി അല്ലെങ്കിൽ ആ വാദം കൂടി ഈ ഒരു വാർത്തയ്ക്കൊപ്പം ചേർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ആശുപത്രിക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ല തുടർച്ചയായി ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു രോഗികൾ മരിക്കുന്ന കാര്യം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടാകുന്നു ആശുപത്രി അധികൃതർക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണെന്നാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത് യെസ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുകയാണ് നാല് ദിവസത്തിനു ശേഷമാണ് രോഗി മരിച്ചത് ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുകയാണ് ചെങ്ങന്നൂർ പെരിങ്ങാല സ്വദേശി തങ്കപ്പൻ മരിച്ചത് സമാനമായ ഒരു സംഭവം ഇന്നലെയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയുണ്ടായി ശക്തമായ രീതികളിൽ പ്രതിഷേധം തന്നെയാണ് മരിച്ച ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വിവരങ്ങളാണ് അരുൺ കൊടുങ്ങൂർ നൽകിക്കൊണ്ടിരുന്നത്